ഹായ് കൂട്ടുകാരെ, ചലഞ്ചിന്റെ ജി കെ ചലഞ്ചിന്റെ 18-ാമത് എപ്പിസോഡിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് സ്പോർട്സ്, കായികമാണ്. സോ നമ്മുടെ ലോകത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട കായിക ഇനങ്ങൾ ഏതൊക്കെയാണ്, അതുമായിട്ട് ബന്ധപ്പെട്ട് നടക്കുന്ന പ്രധാന നമ്മുടെ പലയിടത്തും പല കളികളും സ്പോർട്സ് ഐറ്റങ്ങളൊക്കെ നടക്കാറുണ്ട്. അപ്പോൾ അതുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ, കായികവുമായിട്ട് ബന്ധപ്പെട്ട കുറേ ടേംസുകളുണ്ട്. അപ്പോൾ അത് അങ്ങനെയുള്ള പല 50 ചോദ്യങ്ങൾ, അങ്ങനെയുള്ള 50 പ്രധാനപ്പെട്ട ചോദ്യങ്ങളാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. അപ്പോൾ ചോദ്യങ്ങൾ പഠിച്ചതിന് ശേഷം നമ്മുടെ എക്സാം ഉണ്ട്, അതും അറ്റൻഡ് ചെയ്യാൻ മറക്കണ്ട. അപ്പോൾ നമ്മുടെ ചലഞ്ച് തീരാറായി. 20 ദിവസത്തെ ചലഞ്ചാണ്, 18-ാമത്തെ ദിവസമാണ്. അപ്പോൾ ഇതുവരെ കാണാത്ത ഉദ്യോഗത്തിൽ തീർച്ചയായിട്ടും ബാക്കിയുള്ളതും കൂടെ പോയി കണ്ടെന്ന് സ്പീഡിൽ വരിക, തീർച്ചയായിട്ടും വരാമെന്ന പരീക്ഷ ഉപകരിക്കുമല്ലോ. അപ്പോൾ എൻ്റെ പേര് സബി ഹരിപ്പാൾ. നമുക്ക് നേരെ ചോദ്യങ്ങളിലേക്ക് പോകാം. കൂട്ടുകാരെ, 1-ാമത്തെ ചോദ്യം, അർജുന പുരസ്കാരം നേടിയ ആദ്യ മലയാളി സി ബാലകൃഷ്ണനാണ്. അർജുന പുരസ്കാരം നേടിയ ആദ്യത്തെ മലയാളിയാണ് സി ബാലകൃഷ്ണൻ. പയ്യോളി എക്സ്പ്രസ് എന്നറിയപ്പെടുന്നത് ആരാ? പി ടി ഉഷയാണ് അല്ലേ? എല്ലാവർക്കും അറിയാം, പയ്യോളി എക്സ്പ്രസ് എന്നറിയപ്പെടുന്നത് പി ടി ഉഷയാണ്. നമ്മുടെ ഒളിമ്പിക്സിൽ പങ്കെടുത്ത ആദ്യത്തെ മലയാളി വനിതയാണ് പി ടി ഉഷ. 1980 മോസ്കോ ഒളിമ്പിക്സിലാണ് ആദ്യമായിട്ട് പി ടി ഉഷ പങ്കെടുക്കുന്നത്. അപ്പോൾ ഒളിമ്പിക്സിൽ പങ്കെടുത്ത ആദ്യ മലയാളി വനിതയാണ്, കഴിഞ്ഞോ ഇല്ല, ഒളിമ്പിക്സ് ഫൈനലിലെത്തിയ ആദ്യത്തെ മലയാളി വനിത അതും ആര് തന്നെയാണ്? നമ്മുടെ പി ടി ഉഷ തന്നെയാണ്. ഒളിമ്പിക്സ് ഫൈനലിലെത്തിയ ആദ്യ മലയാളി വനിത 1984 ലോസ് ആഞ്ചലസ് ഒളിമ്പിക്സിൽ 400 മീറ്റർ ഹർഡിൽസിലാണ് നമ്മുടെ പി ടി ഉഷ ഫൈനലിലേക്ക് എത്തുന്നത്. അപ്പോൾ അവിടെ എല്ലാവർക്കും തെറ്റിപ്പോന്നൊരു കാര്യമുണ്ട്, നമ്മുടെ ഒളിമ്പിക്സിൻ്റെ സെമി ഫൈനലിലെത്തിയ ആദ്യത്തെ വനിത ആര് എന്ന് പി എസ് സി ചോദിക്കാം. അതിൻ്റെ ഉത്തരം ഷൈനി വിൽസൺ ആണ്. അത് ഈ പറഞ്ഞതുപോലെ 1984 ലോസ് ആഞ്ചലസ് ഒളിമ്പിക്സിൽ തന്നെയാണ് ഷൈനി വിൽസൺ ഒളിമ്പിക്സ് സെമി ഫൈനലിലെത്തുന്ന ആദ്യത്തെ ഇന്ത്യൻ വനിതയായിട്ട് മാറുന്നത്. ഓക്കെ, അപ്പോൾ ഇത് തമ്മിൽ മാറിപ്പോവരുത്. ഫൈനലിലെത്തിയ ആദ്യത്തെ മലയാളി വനിത ചോദിച്ചാൽ അത് പി ടി ഉഷയാണ്. സെമി ഫൈനലിലെത്തിയ ആദ്യത്തെ മലയാളി വനിത ചോദിച്ചാൽ അത് ഷൈനി വിൽസൺ ആണ്, മാറിപ്പോവരുത്. പി ടി ഉഷയുടെ നേട്ടങ്ങൾ അവിടെയും അവസാനിക്കുന്നില്ല. 1986 സോൾ ഏഷ്യൻ ഗെയിംസിൽ 4 സ്വർണം നേടിയ ഇന്ത്യൻ താരമാണ് പി ടി ഉഷ. 1986 സോൾ ഏഷ്യൻ ഗെയിംസിൽ 4 സ്വർണം നേടിയ ഇന്ത്യൻ താരം പി ടി ഉഷയാണ്. 5 ഏഷ്യൻ ഗെയിംസും 4 ഒളിമ്പിക്സിലും പങ്കെടുത്ത മലയാളിയാണ് പി ടി ഉഷ. അടുത്ത ചോദ്യം, കേരള സംസ്ഥാന കായിക ദിനം എന്നാണ്? ഒക്ടോബർ 13 മറക്കണ്ട, കേരള സംസ്ഥാന കായിക ദിനം ഒക്ടോബർ 13. നമ്മുടെ കായിക കേരളത്തിൻ്റെ പിതാവ് എന്നറിയപ്പെടുന്ന കേണൽ ഗോദവർമ്മ രാജ, അതായത് നമ്മുടെ ജി വി രാജയുടെ ജന്മദിനമാണ് ഒക്ടോബർ 13. അപ്പോൾ ഒക്ടോബർ 13 നമ്മൾ കേരള സംസ്ഥാന കായിക ദിനമായിട്ട് ആചരിക്കുന്നു. കായിക കേരളത്തിൻ്റെ പിതാവ് ആരാണ്? കേണൽ ഗോദവർമ്മ രാജയാണ് കായിക കേരളത്തിൻ്റെ പിതാവ് എന്ന പേരിൽ അറിയപ്പെടുന്നത്. ഈ കേരളത്തിലെ ആദ്യത്തെ സ്പോർട്സ് സ്കൂളും ജി വി രാജ സ്പോർട്സ് സ്കൂളാണ്. തിരുവനന്തപുരത്ത് ജി വി രാജ സ്പോർട്സ് സ്കൂളാണ് കേരളത്തിലെ ആദ്യത്തെ സ്പോർട്സ് സ്കൂൾ. ഓക്കെ, അടുത്തത്, കേരളം ആദ്യമായിട്ട് സന്തോഷ് ട്രോഫി നേടിയ വർഷം 1973 മറക്കണ്ട. കേരളം ആദ്യമായിട്ട് സന്തോഷ് ട്രോഫി നേടിയ വർഷം 1973 മറക്കരുത്. ക്ലിയറാണ്? ഇനി കേരളം എത്ര തവണ സന്തോഷ് ട്രോഫി ഫുട്ബോൾ നേടി, സോറി, അപ്പോൾ ആദ്യം അത് പറയുന്നതിന് മുമ്പായിട്ട് ഈ സന്തോഷ് ട്രോഫി എന്ത് തരം ടൂർണമെൻ്റ് ആണ്, ഏത് കായിക ഇനമാണ്, കായിക ഇനത്തിൽ വരുന്ന ടൂർണമെൻ്റ് ആണെന്ന് അറിഞ്ഞിരിക്കുക, ഫുട്ബോൾ ഗെയിമാണ്, ഫുട്ബോൾ ടൂർണമെൻ്റ് ആണ് സന്തോഷ് ട്രോഫി എന്ന് പറയുന്നത്. അപ്പോൾ പലപ്പോഴും നമ്മുടെ ആഭ്യന്തര, നമ്മുടെ രാജ്യത്ത് നടക്കുന്ന, രാജ്യത്തിനകത്തുള്ള കുറേയധികം ടൂർണമെൻറ്റുകളും ദെൻ പുറത്തുള്ള അന്താരാഷ്ട്ര തലത്തിലുള്ള ടൂർണമെൻറ്റുകളൊക്കെ ഏത് ഗെയിമുമായിട്ട് ബന്ധപ്പെട്ടതാണെന്ന് പി എസ് സി ചോദിക്കാറുണ്ട്. അതൊന്ന് നോട്ട് ചെയ്ത് വെച്ചോണം. പല ഇപ്പോൾ ക്രിക്കറ്റുമായിട്ട് ബന്ധപ്പെട്ടും അതുപോലെ തന്നെ ടെന്നീസ് പ്രധാനമായിട്ടും ചോദിക്കാറുള്ളത് ക്രിക്കറ്റ്, ഹോക്കി, ടെന്നീസ്, ഫുട്ബോൾ, ഇത് മൂന്നുമായിട്ട് ബന്ധപ്പെട്ടാണ് പലപ്പോഴും പലതരത്തിലുള്ള ടൂർണമെൻറ്റ് ചോദിക്കാറുള്ളത്. അപ്പോൾ ഇവിടെ ഓർക്കുക, സന്തോഷ് ട്രോഫി ഫുട്ബോൾ ടൂർണമെൻറ്റാണ്. അതിൽ ഈ കേരളം 6 തവണ ജേതാവായിട്ടുണ്ട്, മറക്കണ്ട. കേരളം എത്ര തവണ സന്തോഷ് ട്രോഫി ഫുട്ബോൾ കിരീടം നേടിയിട്ടുണ്ട്? 6 തവണ നേടിയിട്ടുണ്ട്. എത്ര തവണ? 6 തവണ. ഈ 6 തവണ എന്തൊക്കെയാണെന്നറിയോ? ഒന്ന് നമ്മളിപ്പം പറഞ്ഞു, 1973. അടുത്തത് 1992-93, 2 വർഷങ്ങൾ തൊട്ടടുത്തടുത്ത വർഷങ്ങളിൽ. അപ്പോൾ 1973, 1992, 1993. ഇനി 2001, 2004, 2018. ഓക്കെ, അപ്പോൾ 1973 നമ്മൾ ഓൾറെഡി പഠിച്ചു, 1992 രണ്ടാം തവണ, 93 മൂന്നാം തവണ, 2001 നാലാം തവണ, 2004 അഞ്ചാം തവണ, 2018, അപ്പോൾ ലേറ്റസ്റ്റ് ആയിട്ട് 2018 സന്തോഷ് ട്രോഫി നേടിയത് ആരാണെന്ന് ചോദിച്ചാൽ അത് കേരളമാണ്. അപ്പോൾ മൊത്തം 6 തവണയാണ് കേരളം സന്തോഷ് ട്രോഫി ഫുട്ബോൾ ടൂർണമെൻറ്റിൽ ജേതാക്കളായത്, മറക്കണ്ട. അടുത്ത ചോദ്യം,
ആദ്യമായിട്ട് ഇന്ത്യൻ ഒളിമ്പിക്സ് ടീമിനെ നയിച്ച വനിതയാണ് ഷൈനി വിൽസൺ. ഷൈനി വിൽസൺ മറക്കണ്ട, ഇന്ത്യൻ ഒളിമ്പിക്സ്, ഇന്ത്യൻ പതാക ഏന്തിയ ആദ്യത്തെ ഇന്ത്യൻ വനിത, ഒളിമ്പിക്സിലെ ഇന്ത്യൻ പതാക ഏന്തിയ ആദ്യ ഇന്ത്യൻ വനിത ഷൈനി വിൽസൺ ആണ്. 1992 ബാഴ്സലോണ ഒളിമ്പിക്സിൽ വെച്ചിട്ടാണ് ഷൈനി വിൽസൺ ഇന്ത്യയുടെ പതാക ഏന്തുന്നത്. മറക്കണ്ട, നമ്മൾ നേരത്തെ പറഞ്ഞായിരുന്നു ഒളിമ്പിക്സിൻ്റെ സെമി ഫൈനലിലെത്തിയ ആദ്യ മലയാളി വനിതയാണ് ഷൈനി വിൽസൺ. അത് കേരളത്തിലെ ആദ്യത്തെ സ്പോർട്സ് സ്കൂൾ എവിടെ സ്ഥാപിതമായി? തിരുവനന്തപുരത്ത്. നമ്മൾ ഓൾറെഡി പറഞ്ഞല്ലേ, ജി വി രാജ സ്പോർട്സ് സ്കൂളാണ് കേരളത്തിലെ ആദ്യത്തെ സ്പോർട്സ് സ്കൂൾ, തിരുവനന്തപുരത്താണ്. അടുത്തത് ഏഷ്യൻ ഗെയിംസിൽ സ്വർണം നേടിയ ആദ്യത്തെ മലയാളി വനിതയാണ് എം ഡി വത്സമ്മ. ഏഷ്യൻ ഗെയിംസിൽ സ്വർണം നേടിയ ആദ്യ മലയാളി വനിത എം ഡി വത്സമ്മ. ഇപ്പോൾ ഏഷ്യൻ ഗെയിംസുമായിട്ട് ബന്ധപ്പെട്ട് മലയാളവുമായിട്ട് അല്ലെങ്കിൽ കേരളം അല്ലെങ്കിൽ മലയാളികളെ ഉൾപ്പെടുത്തി ചോദ്യം വന്നാൽ ഇതൊക്കെ ശ്രദ്ധിക്കുക. ഒന്ന്, ഏഷ്യൻ ഗെയിംസിൽ വ്യക്തിഗത ഇനത്തിൽ സ്വർണം നേടിയ ആദ്യ മലയാളിയെ ചോദിച്ചാൽ അത് ടി സി യോഹന്നാനാണ്. മറക്കണ്ട, ടി സി യോഹന്നാനാണ് ഏഷ്യൻ ഗെയിംസിൽ വ്യക്തിഗത ഇനത്തിൽ സ്വർണം നേടിയ ആദ്യത്തെ മലയാളി. ഇപ്പോൾ നമ്മൾ പറഞ്ഞ ചോദ്യം എന്താ, ഏഷ്യൻ ഗെയിംസിൽ വ്യക്തിഗത ഇനത്തിൽ സ്വർണം നേടിയ ആദ്യ മലയാളി വനിതയാണ് ചോദിച്ചത്, അത് എം ഡി വത്സമ്മയാണ്. രണ്ടും മാറിപ്പോണ്ട, വെറും ആദ്യ മലയാളി എന്ന് ചോദിച്ചാൽ അത് ടി സി യോഹന്നാനാണ്, ആദ്യത്തെ മലയാളി വനിതയെ ചോദിച്ചാൽ എം ഡി വത്സമ്മയാണ്. ഇനി ഒരു ഏഷ്യൻ ഗെയിംസിൽ ഏറ്റവും കൂടുതൽ മെഡൽ നേടിയ അത്ലറ്റ് ആരാണെന്ന് ചോദിച്ചാൽ അത് പി ടി ഉഷയാണ്. നമ്മൾ പിന്നെ പറഞ്ഞിരുന്നു അല്ലേ, സോൾ ഏഷ്യൻ ഗെയിംസിൽ 4 ഗോൾഡ് മെഡലുകളാണ് പി ടി ഉഷയ്ക്ക് ലഭിച്ചതെന്ന് നമ്മൾ നേരത്തെ പറഞ്ഞിരുന്നു. മൊത്തം 11 മെഡല് ഏഷ്യൻ ഗെയിംസിൽ പി ടി ഉഷയ്ക്ക് ലഭിച്ചിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഒരു ഏഷ്യൻ ഗെയിംസിൽ ഏറ്റവും കൂടുതൽ മെഡൽ നേടിയ മലയാളി അത്ലറ്റ് ആരാണ്? പി ടി ഉഷയാണ്. ഇനി ഏഷ്യൻ ഗെയിംസ് ആദ്യമായിട്ട് നടന്നത് നമ്മുടെ ഡൽഹിയിലാണ് കേട്ടോ. ആദ്യത്തെ ഏഷ്യൻ ഗെയിംസിന് വേദിയായ നഗരം നമ്മുടെ ന്യൂഡൽഹിയാണ്. ദെൻ അതുപോലെ തന്നെ ഏഷ്യൻ ഗെയിംസിൻ്റെ 2018 വേദിയായിരുന്നത് ജക്കാർത്തയാണ്, ഇന്തോനേഷ്യയിലെ ജക്കാർത്തയാണ് 2018 ഏഷ്യൻ ഗെയിംസിന് വേദിയായിരുന്നത്. 2022 ചൈനയിലെ ഹാങ്ഷു ആണ്. 2022 ഏഷ്യൻ ഗെയിംസിൻ്റെ വേദി ഏതാണ്? ഹാങ്ഷു ചൈന. 2018 ജക്കാർത്ത ഇന്തോനേഷ്യ. അടുത്ത, ദ്രോണാചാര്യ അവാർഡ് നേടിയ ആദ്യത്തെ മലയാളി ഒ എം നമ്പ്യാർ അല്ലെ, പി ടി ഉഷയുടെ സാറാണല്ലേ. ദ്രോണാചാര്യ അവാർഡ് നേടിയ ആദ്യത്തെ മലയാളി ഒ എം നമ്പ്യാരാണ്. മറക്കരുത്, ഒ എം നമ്പ്യാരെ മറക്കണ്ട, ചോദിച്ചിട്ടുണ്ട് പരാവർത്തി. അപ്പോൾ ദ്രോണാചാര്യ അവാർഡ് നമ്മുടെ പരിശീലകർക്ക് നൽകുന്ന, സ്പോർട്സ് പരിശീലകർക്ക് നൽകുന്ന അവാർഡാണ് ദ്രോണാചാര്യ. അത് ആദ്യമായിട്ട് ലഭിച്ച മലയാളിയാണ് ഒ എം നമ്പ്യാർ. അടുത്തത്, ഇന്ത്യൻ ഹോക്കി ടീമിൻ്റെ ക്യാപ്റ്റനായി നിയമിതനായ ആദ്യത്തെ മലയാളിയാണ് പി ആർ ശ്രീജേഷ്. ഇന്ത്യൻ ഹോക്കി ടീമിൻ്റെ ക്യാപ്റ്റനായി നിയമിതനായ ആദ്യത്തെ മലയാളി പി ആർ ശ്രീജേഷാണ്. അടുത്തത്, ചിന്നസ്വാമി സ്റ്റേഡിയം സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? ബാംഗ്ലൂരു അല്ലേ, ക്രിക്കറ്റ് സ്റ്റേഡിയമാണ് ചിന്നസ്വാമി സ്റ്റേഡിയം. അപ്പോൾ ചിന്നസ്വാമി സ്റ്റേഡിയം സ്ഥിതി ചെയ്യുന്നത് എവിടെ? ബാംഗ്ലൂരിലാണ്. അടുത്തത്, ഇന്ത്യയുടെ ദേശീയ കായിക വിനോദം ഏതാണ്? ഹോക്കിയാണ്. മറക്കണ്ട, ഇന്ത്യയുടെ ദേശീയ കായിക വിനോദം ഹോക്കിയാണ്, മറക്കരുത്. ബംഗ്ലാദേശ്, നമ്മുടെ അയൽ രാജ്യമായിട്ടുള്ള ബംഗ്ലാദേശിൻ്റെത് കബഡിയാണ്. നമ്മുടെ അയൽ സംസ്ഥാനമായ, സോറി, അയൽ രാജ്യമായ പാകിസ്ഥാൻ്റെ കായിക വിനോദവും ഹോക്കി തന്നെയാണ്. അപ്പോൾ ഇന്ത്യയുടെയും പാകിസ്ഥാൻ്റെയും ഹോക്കിയാണ്, മറക്കണ്ട. ബംഗ്ലാദേശിൻ്റെത് കബഡിയാണ്. അതുപോലെ തന്നെ ശ്രീലങ്ക വോളിബോൾ, ശ്രീലങ്കയുടെ ദേശീയ കായിക വിനോദം ഏതാണ്? വോളിബോളാണ്. പിന്നെ അതുപോലെ ഭൂട്ടാൻ്റെത് അത് അമ്പെയ്ത്താണ്. ചൈനയുടേത് ടേബിൾ ടെന്നീസാണ്. അഫ്ഗാനിസ്ഥാൻ്റെത് ബുസ്കാഷിയാണ്. ബുസ്കാഷി എന്ന് പറയുന്നൊരു ഗെയിമാണ് അഫ്ഗാനിസ്ഥാൻ്റെ ദേശീയ കായിക വിനോദം. പിന്നെ ഇതാണ് നമ്മുടെ ഏറ്റവും അടുത്ത് കിടക്കുന്ന രാജ്യങ്ങളുടെ. പിന്നെ അതുകൂടാതെ നമുക്കറിയാം ബ്രസീൽ ഫുട്ബോളാണ് അല്ലേ, എല്ലാവർക്കും അറിയാം ബ്രസീൽ ഫുട്ബോളാണ്. അതുപോലെ തന്നെ അമേരിക്ക ബേസ്ബോള്, മറക്കണ്ട, അമേരിക്കയുടെ കായിക ദേശീയ കായിക വിനോദം ബേസ്ബോളാണ്. ജപ്പാൻ്റേത് ജൂഡോ, ജപ്പാൻ ജൂഡോ. കാനഡയേത് ഐസ് ഹോക്കിയാണ്, കാനഡ ഐസ് ഹോക്കി. സ്പെയിൻ്റേത് കാളപ്പോരാണ്, അത് നമ്മളെല്ലാവർക്കും നമ്മളെ എന്താണ് സ്പാനിഷ് മസാല കണ്ടിട്ടുള്ള, അപ്പോൾ സ്പെയിനിൻ്റെ കാളപ്പോരാണ്. അതുപോലെ തന്നെ നമ്മുടെ റഷ്യയുടേത് ചെസ്സാണ്, മറക്കണ്ട, റഷ്യയുടെ ദേശീയ കായിക വിനോദം ഏതാണ്? ചെസ്സാണ്. അപ്പോൾ ഒന്നും കൂടി, ഇന്ത്യയുടേത് ഹോക്കിയാണ്, പാകിസ്ഥാൻ്റേത് ഹോക്കിയാണ്, ബംഗ്ലാദേശിൻ്റേത് കബഡിയാണ്, ഭൂട്ടാൻ്റേത് അമ്പെയ്ത്താണ്, ശ്രീലങ്ക വോളിബോളാണ്, അഫ്ഗാനിസ്ഥാൻ ബുസ്കാഷിയാണ്, ചൈനയുടേത് ടേബിൾ ടെന്നീസാണ്, അമേരിക്ക ബേസ്ബോള്, ജപ്പാൻ ജൂഡോ, കാനഡയേത് ഐസ് ഹോക്കി, അതുപോലെ സ്പെയിൻ കാളപ്പോര്, ദെൻ റഷ്യയുടേത് ചെസ്സ്, ബ്രസീലിൻ്റെത് ഫുട്ബോൾ. ഏറ്റവും പ്രധാനപ്പെട്ട രാജ്യങ്ങളുടെ കായിക വിനോദങ്ങളാണ്. അപ്പോൾ അത് ജസ്റ്റ് ഒന്ന് നോക്കി വെക്കുക, കാരണം അതുമായിട്ട് ബന്ധപ്പെട്ട ചോദ്യം നമുക്ക് പ്രതീക്ഷിക്കാം.
അടുത്ത ചോദ്യം, എച്ച് എസ് പ്രണോയ് ഏത് കായിക ഇനവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ബാഡ്മിൻ്റനുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. എച്ച് എസ് പ്രണോയ്, സിന്ധു, പി വി സിന്ധു, സൈന നെഹ്വാൾ ഇവരൊക്കെ തന്നെ നമ്മുടെ ബാഡ്മിൻ്റൺ, പ്രധാനപ്പെട്ട ബാഡ്മിൻ്റൺ കളിക്കാരാണ്. ഓർത്തു വെക്കുക. അടുത്തത്, ഇന്ത്യൻ ഒളിമ്പിക് അസോസിയേഷൻ്റെ ആസ്ഥാനം ന്യൂഡൽഹിയാണ്. ഇന്ത്യൻ ഒളിമ്പിക് അസോസിയേഷൻ്റെ ആസ്ഥാനം എവിടെയാണ്? ന്യൂഡൽഹി. അടുത്തത്, ബാസ്കറ്റ്ബോളിൽ കളിക്കാരുടെ എണ്ണം 5 മറക്കണ്ട. ബാസ്കറ്റ്ബോളിൽ കളിക്കാരുടെ എണ്ണം എത്രയാണ്? 5. അപ്പോൾ ചില പ്രധാനപ്പെട്ട കളിക്കാരുടെ എണ്ണം എന്ന് അറിഞ്ഞിരിക്കുക. നമുക്കറിയാം, ഹോക്കി 11 പേരാണ്, ക്രിക്കറ്റ് 11, ഫുട്ബോൾ 11. അപ്പോൾ ഇത് 3-ഉം 11 മറക്കണ്ട. ക്രിക്കറ്റ്, ഫുട്ബോൾ, ഹോക്കി 11 പേരാണ്. റഗ്ബിക്ക് 15 പേരാണ്, 15 കളിക്കാരാണ് റഗ്ബിക്കുള്ളത്. പിന്നെ ബേസ്ബോൾ 9 പേരാണ് ബേസ്ബോൾ. കബഡിക്കും പോളോയ്ക്കും 7 പേരാണ്. കബഡി, പോളോ 7 കളിക്കാരാണുള്ളത്, 2 പേരാണ്. വോളിബോളിന് 6, ബാസ്കറ്റ്ബോൾ 5, വാട്ടർ പോളോയ്ക്ക് 4, ബീച്ച് വോളിബോളിന് 2. ക്ലിയർ ആണ്. അപ്പോൾ റഗ്ബിക്കാണ് ഏറ്റവും കൂടുതൽ 15 കളിക്കാരുണ്ട്. ഹോക്കി 11, ഫുട്ബോൾ 11, ക്രിക്കറ്റ് 11, ബേസ്ബോൾ 9, കബഡി 7, പോളോ 7, വോളിബോൾ 6, ബാസ്കറ്റ്ബോൾ 5, വാട്ടർ പോളോ 4, ബീച്ച് വോളിബോൾ 2. ക്ലിയർ ആണേ. അടുത്തത്, സൗരയുഗത്തിൽ കണ്ടെത്തിയ കുഞ്ഞൻ ഗ്രഹത്തിന് ഏത് ലോക ചാമ്പ്യൻ്റെ പേരാണ് നൽകിയിരിക്കുന്നത്? വിശ്വനാഥൻ ആനന്ദിൻ്റെ പേരാണ് നൽകിയിരിക്കുന്നത്. നമുക്കറിയാം, കേട്ടിട്ടുണ്ടാകും, രാജീവ് ഗാന്ധി ഖേൽരത്ന പുരസ്കാരം നേടിയ ആദ്യത്തെ വ്യക്തിയാണ് വിശ്വനാഥ് ആനന്ദ്. മറക്കണ്ട, രാജീവ് ഗാന്ധി ഖേൽരത്ന പുരസ്കാരത്തിന് അർഹനായ ആദ്യത്തെ വ്യക്തി ആരാണ്? വിശ്വനാഥൻ ആനന്ദാണ്, അല്ലെ? ചെസ് ചാമ്പ്യനാണ്. ഇന്ത്യയിലെ പരമോന്നത കായിക പുരസ്കാരമാണ് രാജീവ് ഗാന്ധി ഖേൽരത്ന. അത് ആദ്യമായിട്ട് വാങ്ങി ലഭിച്ച ഭാഗ്യശാലിയാണ്, അല്ലെങ്കിൽ എന്താണ്, വ്യക്തിയാണ് വിശ്വനാഥൻ ആനന്ദ്. ചെസ് ചാമ്പ്യനാണ്. അപ്പോൾ സൗരയുഗത്തിൽ കണ്ടെത്തിയ കുഞ്ഞൻ ഗ്രഹത്തിന് ഏത് ലോക ചാമ്പ്യൻ്റെ പേരാണ് നൽകിയിരിക്കുന്നത്? വിശ്വനാഥൻ ആനന്ദ്. അടുത്ത്, തുടർച്ചയായിട്ട് 7 ഒളിമ്പിക്സ് കളിച്ച ആദ്യത്തെ ഇന്ത്യൻ ടെന്നീസ് താരമാണ് ലിയാണ്ടർ പേഴ്സ്. തുടർച്ചയായിട്ട് 7 ഒളിമ്പിക്സ് കളിച്ച ആദ്യ ഇന്ത്യൻ ടെന്നീസ് താരം ലിയാണ്ടർ പേഴ്സ്. അടുത്ത്, ദേശീയ കായിക ദിനമായി ആചരിക്കുന്ന ഓഗസ്റ്റ് 29 ആരുടെ ജന്മദിനമാണ്? ധ്യാൻചന്ദിൻ്റെ ജന്മദിനമാണ്. ധ്യാൻചന്ദ്, ദേശീയ കായിക ദിനം എന്നാണപ്പോൾ? ഓഗസ്റ്റ് 29. നമ്മൾ ഒക്ടോബർ 13 എവിടെയാണ് പഠിച്ചേ? സംസ്ഥാന അല്ലെങ്കിൽ കേരളത്തിൻ്റെ എന്താണ് കായിക ദിനമായിട്ട്, സംസ്ഥാന കായിക ദിനമായിട്ട് ആചരിക്കുന്നത് ഒക്ടോബർ 13. അത് ജി വി രാജയാണ്. ഇവിടെ ഓഗസ്റ്റ് 29 ദേശീയ കായിക ദിനമായി ആചരിക്കുന്നത്. അത് ധ്യാൻചന്ദിൻ്റെ ജന്മദിനമാണ്. ഹോക്കി മാന്ത്രികൻ എന്നറിയപ്പെട്ട ധ്യാൻചന്ദിൻ്റെ ജന്മദിനമാണ് ദേശീയ കായിക ദിനമായിട്ട് നമ്മൾ ഓഗസ്റ്റ് 29 ആചരിക്കുന്നത്. മറക്കണ്ട. അടുത്തത്, ടാർജറ്റ് ഏത് സ്പോർട്സുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു? ഷൂട്ടിങ്ങുമായി ബന്ധപ്പെട്ടതാണ്. ടാർജറ്റ് ഏത് സ്പോർട്സുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു? ഷൂട്ടിങ്ങുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. അടുത്തത് ഒരു വെറൈറ്റി ചോദ്യമാണ്. ഒരു വോളിബോൾ കോർട്ടിൽ എത്ര കളിക്കാരുണ്ടാകും? 12 കളിക്കാരുണ്ടാകും. അപ്പം നിങ്ങൾക്കൊരു കൺഫ്യൂഷൻ. സാർ നേരത്തെ പറഞ്ഞ ഒരു വോളിബോൾ കോർട്ടിൽ കളിക്കാരുടെ എണ്ണം, ഒരു ടീമിലെ കളിക്കാരുടെ എണ്ണം 6 എന്നല്ലേ? ശരിയാണ്. ഞാനവിടെ പറഞ്ഞത് വോളിബോളിലെ കളിക്കാരുടെ എണ്ണം 6. ഇവിടെ പി എസ് സി ചോദിച്ചത് ഒരു വോളിബോൾ കോർട്ടിൽ എത്ര കളിക്കാറുണ്ടാകും എന്നാണ് ചോദിച്ചത്. പി എസ് സിയുടെ ചോദ്യത്തിൻ്റെ പോക്ക് ശ്രദ്ധിച്ചോണം. അവിടെ ഓപ്ഷനിൽ 6 ഉണ്ടാവും, 12 ഉണ്ടാവും. ഓക്കെ, അപ്പോൾ അവിടെ മാറിപ്പോയി. ഇനി പറയുകയാണ്, ഒരു ഫുട്ബോൾ മൈതാനത്ത് എത്ര കളിക്കാരാണ് ഉണ്ടാവുക? ഒരൊറ്റ ടൈമിൽ കളി നടക്കുമ്പോൾ എത്ര പേരുണ്ടാവും? 22 പേരുണ്ടാവും, അല്ലേ? ഫുട്ബോൾ ടർഫിൽ രണ്ട് ടീമിലുമായിട്ട് 22 പേരുണ്ടാവും. അപ്പോൾ എന്ന് പറയുന്ന പോലെ ഒരു വോളിബോൾ കോർട്ടിൽ എത്ര കളിക്കാരുണ്ടാകും എന്ന് ചോദിച്ചാൽ ഉത്തരം 12. മാറിപ്പോവരുത്, തെറ്റിപ്പോവരുത്. അടുത്തത്, ഇന്ത്യൻ ഫുട്ബോൾ ടീം ആദ്യമായിട്ട് ഒളിമ്പിക്സിൽ പങ്കെടുത്ത വർഷം 1948. 1948 ഇന്ത്യൻ ഫുട്ബോൾ ടീം ആദ്യമായിട്ട് ഒളിമ്പിക്സിൽ പങ്കെടുത്തത്. അടുത്തത്, അന്താരാഷ്ട്ര ഫുട്ബോളിൽ 50 ഗോൾ നേടിയ ആദ്യത്തെ ഇന്ത്യൻ താരമാണ് സുനിൽ ഛേത്രി. മറക്കണ്ട, അന്താരാഷ്ട്ര ഫുട്ബോളിൽ 50 ഗോൾ നേടിയ ആദ്യ ഇന്ത്യൻ താരം സുനിൽ ഛേത്രി. അടുത്ത്, രഞ്ജി ട്രോഫി ഏത് കളിയുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു? ക്രിക്കറ്റുമായിട്ട് ബന്ധപ്പെട്ടതാണ് രഞ്ജി ട്രോഫി. ഇത്തരത്തിൽ ക്രിക്കറ്റുമായിട്ട് ബന്ധപ്പെട്ട് നിരവധി ട്രോഫികളുണ്ട്, അതൊക്കെ ജസ്റ്റ് നോക്കി വെക്കുക. അപ്പോൾ രഞ്ജി ട്രോഫി ക്രിക്കറ്റുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. അടുത്തത്, ലക്ഷ്മി ഭായ് നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഫിസിക്കൽ എഡ്യൂക്കേഷൻ എവിടെയാണ്? ഗോളിയാറിലാണ്. ഗോളിയോറിലാണ് ലക്ഷ്മി ഭായ് നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഫിസിക്കൽ എഡ്യൂക്കേഷൻ സ്ഥിതി ചെയ്യുന്നത്. ഗോളിയാറല്ല, ഗ്വാളിയാർ. ഓക്കെ, ഗ്വാളിയാറിലാണ് ലക്ഷ്മി ഭായ് നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഫിസിക്കൽ എഡ്യൂക്കേഷൻ. അതായത്, 2022 ദേശീയ ഗെയിംസിൻ്റെ വേദി മേഘാലയയാണ്. 2022 ദേശീയ ഗെയിംസ് വേദി മേഘാലയ. ഒളിമ്പിക്സിൽ ഇന്ത്യ ഏറ്റവും കൂടുതൽ മെഡൽ സ്വന്തമാക്കിയ വർഷം
2012 ഒളിമ്പിക്സിൽ ഇന്ത്യ ഏറ്റവും കൂടുതൽ മെഡൽ സ്വന്തമാക്കിയ വർഷം 2012. 2012 എവിടെയാ ഒളിമ്പിക്സ് നടന്നേ? ലണ്ടൻ ആണല്ലേ, ലണ്ടൻ ഒളിമ്പിക്സ് ആണ് 2012. അടുത്തത് ഡ്യൂറന്റ് കപ്പ് ഏത് കളിയുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു? ഫുട്ബോൾ കളിയുമായിട്ട് ബന്ധപ്പെട്ടതാണ്. ഈ ചോദ്യങ്ങളൊക്കെ തന്നെ പ്രീവിയസ് ചോദ്യങ്ങളാട്ടോ, ഞാനൊന്നും പുതുതായിട്ട് കൊണ്ടുവന്നതല്ല, എല്ലാം പ്രീവിയസ് ചോദ്യമാണ്. ഡ്യൂറന്റ് കപ്പ് ഏത് കളിയുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു? ഫുട്ബോളുമായിട്ട് ബന്ധപ്പെട്ടതാണ്. അടുത്ത ചോദ്യം, ഫ്ലൈയിങ് സിക്ക് സിംഗ് അല്ലെങ്കിൽ എന്താണ് പറക്കും സിംഗ് എന്നറിയപ്പെട്ട ഇന്ത്യൻ കായിക താരമാണ് മിൽക്ക സിംഗ്. അപ്പം ഫ്ലൈയിങ് സിഖ് എന്ന അപരനാമത്തിൽ അറിയപ്പെടുന്ന ഇന്ത്യൻ കായിക താരമാണ് മിൽക്ക സിംഗ്. എന്താ പ്രത്യേകത? ഒളിമ്പിക്സ് ഫൈനലിൽ എത്തിയ ആദ്യത്തെ ഇന്ത്യൻ അത്ലറ്റ് ഏതാണെന്ന് ചോദിച്ചാൽ അത് മിൽക്ക സിംഗ് ആണ്. ഒളിമ്പിക് ഫൈനലിൽ എത്തിയ ആദ്യത്തെ ഇന്ത്യൻ അത്ലറ്റ് മിൽക്ക സിംഗ് ആണ്. പറക്കും സിംഗ് അല്ലെങ്കിൽ ഫ്ലൈയിങ് സിംഗ് എന്നാണ് അദ്ദേഹത്തെ അറിയപ്പെടുന്നത്. അടുത്തത്, അർജുന അവാർഡ് നേടി അവാർഡ് ഇന്ത്യയിൽ നടപ്പിലാക്കിയത് 1961 അല്ലെങ്കിൽ അർജുന അവാർഡ് ഇന്ത്യയിൽ നിലവിൽ വന്നത് 1961 മറക്കണ്ട. അടുത്തത്, ആഗാഖാൻ കപ്പ് ഏത് കളിയുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു? ഹോക്കിയുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു. അപ്പോൾ നമ്മൾ ക്രിക്കറ്റിൻ്റെ ഇപ്പം പറഞ്ഞു, ഫുട്ബോളും പറഞ്ഞു, അടുത്തത് ഹോക്കിയാണ്. ആഗാഖാൻ കപ്പ് ഹോക്കിയായിട്ട് ബന്ധപ്പെട്ടതാണ്, മറക്കരുത്. അടുത്തത്, വ്യക്തിഗത ഇനത്തിൽ ഏഷ്യാഡ് സ്വർണം നേടിയ ആദ്യത്തെ ഇന്ത്യൻ വനിതയാണ് കമൽജിത്ത് സന്ധു. കമൽജിത്ത് സന്ധു ആണ് വ്യക്തിഗത ഇനത്തിൽ ഏഷ്യാഡ് സ്വർണം നേടിയ ആദ്യത്തെ ഇന്ത്യൻ വനിത. അടുത്തത്, 2016 റിയോ ഒളിമ്പിക്സിൽ ഇന്ത്യക്ക് എത്ര മെഡലുകളാണ് ലഭിച്ചത്? 2 മെഡലുകളാണ് ലഭിച്ചിട്ടുള്ളൂ. 2016 റിയോ ഒളിമ്പിക്സിൽ ഇന്ത്യക്ക് 2 മെഡലുകളാണ് ലഭിച്ചത്. ഒന്ന് വെള്ളിയും ഒന്ന് വെങ്കലവുമാണ്. വെള്ളി കൊണ്ടുവന്ന നമ്മുടെ പി വി സിന്ധു ആണ്, ബാഡ്മിൻ്റൺ വനിതാ വിഭാഗം സിംഗിൾസിൽ പി വി സിന്ധു ആണ് വെള്ളി മെഡൽ കരസ്ഥമാക്കുന്നത്. ഓക്കെ, അന്ന് പരാജയപ്പെടുത്തിയത് കരോലിന മരിനയാണ്. കരോലിന മരിനയാണ് അന്ന് പി വി സിന്ധു പരാജയപ്പെടുന്നത്. അപ്പോൾ വെള്ളി കൊണ്ടുവന്നത് പി വി സിന്ധു ആണ്. ദെൻ സാക്ഷി മാലിക്കാണ് വെങ്കലം കൊണ്ടുവന്നത്. 2016 ഒളിമ്പിക്സിൽ, നമ്മുടെ റിയോ ഒളിമ്പിക്സിൽ 31-ാമത്തെ ഒളിമ്പിക്സാണ്. ഈ ഒളിമ്പിക്സിൽ ഇന്ത്യയുടെ ആദ്യത്തെ മെഡൽ ജേതാവ് ചോദിച്ചാൽ അത് സാക്ഷി മാലിക്കാണ് അല്ലേ. സാക്ഷി മാലിക്കാണ് ആദ്യത്തെ മെഡൽ ജേതാവ്. റിയോ ഒളിമ്പിക്സിൽ ജിംനാസ്റ്റിക്കിൽ 4-ാം സ്ഥാനത്തെത്തിയ ഇന്ത്യക്കാരി ദീപ കർമാക്കർ. അപ്പോൾ ഈ 3 പേരും വളരെ പ്രധാനപ്പെട്ടതാണ്, മറന്നുപോരുത്. പി വി സിന്ധു, നമ്മൾ റിയോ ഒളിമ്പിക്സ് പഠിക്കുന്ന സമയത്ത് ഇന്ത്യക്കാരെ പഠിക്കുമ്പോൾ ഉറപ്പായിട്ടും പി വി സിന്ധുവിനെ പഠിക്കുക. കാരണം എന്താ, അന്ന് വെള്ളി അടിച്ചു. പിന്നെ സാക്ഷി മാലിക്കിനെ പഠിക്കുക, എന്താ വെങ്കലം അടിച്ചു. അത് മാത്രമാണോ? റിയോ ഒളിമ്പിക്സിൽ ആദ്യത്തെ മെഡൽ ജേതാവ്, ഇന്ത്യക്ക് വേണ്ടിയിട്ട് ആദ്യത്തെ മെഡൽ അടിച്ചത് സാക്ഷി മാലിക്കാണ്. പിന്നെ പഠിക്കേണ്ട ഒരാളാണ് ദീപ കർമാക്കർ. എന്താ, ഒളിമ്പിക്സിൽ ജിംനാസ്റ്റിക് ഇനത്തിൽ യോഗ്യത നേടിയ ഇന്ത്യൻ വനിതയാണ് ദീപ കർമാക്കർ. ഒളിമ്പിക്സിൽ ജിംനാസ്റ്റിക്കിൽ ഇനത്തിൽ യോഗ്യത നേടിയ ആദ്യത്തെ ഇന്ത്യൻ വനിതയാണ് ദീപ കർമാക്കർ. ഓക്കെയാണേ. ഇനി ഒന്നുകൂടെ അറിഞ്ഞോ, 2016 ഒളിമ്പിക്സ് മെഡൽ നിലയിൽ ഇന്ത്യയുടെ സ്ഥാനം 67. അപ്പോൾ റിയോ ഒളിമ്പിക്സ് 2016 മെഡൽ നിലയിൽ ഇന്ത്യയുടെ സ്ഥാനം 67. അത് ക്വീൻസ്ബെറി നിയമങ്ങൾ ഏത് കളിയുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു? ബോക്സിങ്ങുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു. എന്താണ്, ബോക്സിങ്ങുമായിട്ട് ബന്ധപ്പെട്ടതാണ് ക്വീൻസ്ബെറി നിയമങ്ങൾ. അപ്പോൾ ഈ സ്പോർട്സ് പഠിക്കുമ്പോൾ ചില ടേമുകളൊക്കെ നമ്മൾ ഓരോ സ്പോർട്സുമായിട്ട് ബന്ധപ്പെട്ട് പല ടേമുകൾ, ഇപ്പോൾ ഹൂഗ്ലി ക്രിക്കറ്റുമായിട്ട് ബന്ധപ്പെട്ട, അപ്പോൾ അങ്ങനെ പല ടേംസുകളും ബേസ് ചോദിക്കാറുണ്ട്. അപ്പോൾ അതോടൊന്ന് നോട്ട് ചെയ്ത് വെക്കുക. ക്വീൻസ്ബെറി നിയമങ്ങൾ ബോക്സിങ്ങുമായിട്ട് ബന്ധപ്പെട്ടതാണ്. അടുത്തത്, സ്നൂക്കർ എന്ന പേരിൽ അറിയപ്പെടുന്ന കായിക വിനോദമാണ് ബില്ല്യാർഡ്. സ്നൂക്കർ എന്ന പേരിൽ അറിയപ്പെടുന്ന കായിക വിനോദമാണ് ബില്ല്യാർഡ്. പ്രീവിയസ് ആണേ. അടുത്ത, ഏകദിന ക്രിക്കറ്റിൽ ഏറ്റവും കൂടുതൽ ഡബിൾ സെഞ്ചുറികൾ നേടിയ താരമാണ് രോഹിത് ശർമ്മ. നമ്മുടെ സ്വന്തം രോഹിത് ശർമ്മ ഏകദിന ക്രിക്കറ്റിൽ ഏറ്റവും കൂടുതൽ ഡബിൾ സെഞ്ചുറികൾ നേടിയ താരമാണ് രോഹിത് ശർമ്മ. അടുത്ത, ഇന്ത്യൻ സ്പോർട്സ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? പാട്യാലയിലാണ്. ഇന്ത്യൻ സ്പോർട്സ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? പാട്യാല. ഇനി ഇന്ത്യയുടെ ആദ്യത്തെ സ്പോർട്സ് മ്യൂസിയം സ്ഥാപിതമായത് എവിടെയെന്ന് ചോദിച്ചാലും അത് പാട്യാല തന്നെയാണ് കേട്ടോ. ഇന്ത്യൻ സ്പോർട്സ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് സ്ഥിതി ചെയ്യുന്നതും അതുപോലെ ഇന്ത്യയിലെ ആദ്യത്തെ സ്പോർട്സ് മ്യൂസിയം സ്ഥാപിതമായതും പാട്യാലയാണ്, മറക്കണ്ട. അടുത്തത്, പിങ് പോങ് എന്നറിയപ്പെടുന്ന കായിക ഇനമാണ് ടേബിൾ ടെന്നീസ്. പ്രീവിയസ് ചോദ്യമാണ്, പിങ് പോങ് എന്നറിയപ്പെടുന്ന കായിക ഇനം ടേബിൾ ടെന്നീസാണ്. അടുത്തത്, 2018 ഹോക്കി ലോകകപ്പിന് വേദിയായ നഗരം ഭുവനേശ്വറാണ്. 2018 ഹോക്കി ലോകകപ്പിന് വേദിയായ നഗരം ഭുവനേശ്വർ. 2020 വനിതാ T20 ലോകകപ്പിൽ ഇന്ത്യൻ ടീമിനെ നയിച്ചത് ഹർമൻപ്രീത് കൗറാണ്. 2020 വനിതാ T20 ലോകകപ്പിൽ ഇന്ത്യൻ ടീമിനെ നയിച്ചത് ആരാണ്?
ഹർമൻപ്രീത് കൗറാണ് മറക്കരുത്. അന്ന് ഇന്ത്യ തോറ്റുപോയി, ഇന്ത്യ ഫൈനലിൽ തോറ്റുപോയി. ആർക്കെതിരെ? ഓസ്ട്രേലിയക്കെതിരെ ഇന്ത്യ പരാജയപ്പെടുകയാണ്. അപ്പോൾ 2020 വനിതാ ടി ട്വൻ്റി ലോകകപ്പിൽ ഇന്ത്യൻ ടീമിനെ നയിച്ചത് ഹർമൻപ്രീത് കൗറാണ്, മറക്കരുത്. അടുത്തത് 2020 ഖേൽരത്നയ്ക്ക് അർഹനായ പാര അത്ലറ്റാണ് മാരിയപ്പൻ തങ്കവേലു. മറക്കണ്ട, 2020 ഖേൽരത്നയ്ക്ക് അർഹനായ പാര അത്ലറ്റ് ആരാണ്? മാരിയപ്പൻ തങ്കവേലു. എന്തിനാണ്? ഹൈജമ്പിലായിരുന്നു. മറക്കരുത്, നമുക്ക് പ്രതീക്ഷിക്കാവുന്ന ഒരു ചോദ്യമാണ്. 2020 കേരളത്തിന് അർഹനായ പാര അത്ലറ്റ് മാരിയപ്പൻ തങ്കവേലു ഹൈജമ്പാണ്. ഇനി കേരളത്തിന് നേടിയ ആദ്യത്തെ ടേബിൾ ടെന്നീസ് താരം, അതും നമ്മുടെ 2020 തന്നെ ആയിരുന്നു. കേരളത്തിന് നേടിയ ആദ്യത്തെ ടേബിൾ ടെന്നീസ് താരം മണിക ബത്രയാണ്. മണിക ബത്ര കേരളത്തിന് നേടിയ ആദ്യ ടേബിൾ ടെന്നീസ് താരം, അതും 2020 മറക്കണ്ട. അടുത്തൊരു ആത്മകഥയാണ് സണ്ണി ഡേയ്സ്. ആരുടെ ആത്മകഥയാണ് സണ്ണി ഡേയ്സ്? നമ്മുടെ സുനിൽ ഗവാസ്കറുടെ ആത്മകഥയാണ്. പ്ലെയിങ് ഇറ്റ് മൈ വേ എന്നത് സച്ചിൻ ടെണ്ടുൽക്കറുടേതാണ്. പ്ലെയിങ് ഇറ്റ് മൈ വേ എന്നത് സച്ചിൻ ടെണ്ടുൽക്കറുടെ ആത്മകഥയാണ്. സണ്ണി ഡേയ്സ് എന്നത് നമ്മുടെ സുനിൽ ഗവാസ്കറിൻ്റെ ആത്മകഥയാണ്. പ്രശസ്ത ക്രിക്കറ്റ് താരമാണ് സുനിൽ ഗവാസ്കർ. അദ്ദേഹത്തിൻ്റെ ആത്മകഥയാണ് സണ്ണി ഡേയ്സ്. അടുത്ത 2019-20 സീസണിൽ ഇന്ത്യൻ സൂപ്പർ ലീഗ് കിരീടം നേടിയ ടീമാണ് അത്ലറ്റിക്കോ ഡി കൊൽക്കത്ത. 2019-20 സീസണിൽ ഇന്ത്യൻ സൂപ്പർ ലീഗ് കിരീടം നേടിയ ടീം അത്ലറ്റിക്കോ ഡി കൊൽക്കത്തയാണ്. 2020 ഫ്രഞ്ച് ഓപ്പൺ പുരുഷ വിഭാഗം ജേതാവ് റാഫേൽ നദാലാണ്. 2020 ഫ്രഞ്ച് ഓപ്പൺ പുരുഷ വിഭാഗം ജേതാവ് റാഫേൽ നദാൽ, മറക്കരുത്. 2020 ഫ്രഞ്ച് ഓപ്പൺ പുരുഷ വിഭാഗം റാഫേൽ നദാൽ. വളരെ പ്രധാനപ്പെട്ട ചില ടെന്നീസ് ടൂർണമെൻറ്റുകൾ, ഈ പറഞ്ഞ ഫ്രഞ്ച് ഓപ്പൺ ആയിരുന്നാലും അതുപോലെ തന്നെ അങ്ങനെ കുറച്ച് 4 ടൂർണമെൻറ്റുകളുണ്ട്, പ്രധാനപ്പെട്ട 4 ടൂർണമെൻറ്റുകൾ. അതിനാണ് നമ്മൾ ഗ്രാൻഡ് സ്ലാം ടൂർണമെൻറ്റുകൾ എന്ന് പറയുന്നത്. ഈ ഗ്രാൻഡ് സ്ലാം ടൂർണമെൻറ്റുകൾ ഓസ്ട്രേലിയൻ ഓപ്പൺ, ഫ്രഞ്ച് ഓപ്പൺ, വിംബിൾഡൺ, US ഓപ്പൺ ആണ്. അപ്പോൾ ഇത് 4 ജേതാക്കളെ, അതായത് പുരുഷ വിഭാഗത്തിലെയും വനിതാ വിഭാഗത്തിലെയും ജേതാക്കളെ അറിഞ്ഞിരിക്കുക. കാരണം പല PSC പരീക്ഷകളും അവർ ചോദിക്കാറുണ്ട്. അപ്പോൾ ഫ്രഞ്ച് ഓപ്പണിൽ നമ്മളിപ്പം പറഞ്ഞു പുരുഷ വിഭാഗത്തിൽ ജേതാവായ 2020 ഫ്രഞ്ച് ഓപ്പൺ വിജയിച്ചത് റാഫേൽ നദാലായിരുന്നു. വനിതാ വിഭാഗത്തിൽ ഇഗ സിയാട്ടക്കാണ്. എനിക്ക് എഴുതാൻ ഇപ്പോൾ സൗകര്യം, ഞാൻ വീട്ടിലായിപ്പോയി, അതുകൊണ്ടാണ് എഴുതാൻ പറ്റാത്തത്. അപ്പോൾ ഇഗ സിയാട്ടക്കാണ് 2020 ഫ്രഞ്ച് ഓപ്പൺ വിജയികളായിട്ട് വന്നിട്ടുണ്ടായിരുന്നത്, വനിതാ വിഭാഗത്തിലാണ്. ഇനി നമ്മൾ ഓസ്ട്രേലിയൻ ഓപ്പണോട് അറിഞ്ഞിരിക്കുക. 2020 ഓസ്ട്രേലിയൻ ഓപ്പൺ വിജയി, പുരുഷ വിഭാഗം വിജയിച്ചത് നൊവാക് ദോക്കോവിച്ച് ആണ്. ഇത് തമ്മിൽ മാറിപ്പോവരുത്. 2020 ഓസ്ട്രേലിയൻ ഓപ്പൺ വിജയി പുരുഷ വിഭാഗം നൊവാക് ദോക്കോവിച്ച് ആണ്. എന്നാൽ ഫ്രഞ്ച് ഓപ്പൺ വനിതാ വിഭാഗം, പുരുഷ വിഭാഗം റാഫേൽ നദാലാണ്. ഇനി US ഓപ്പണുണ്ട്. US ഓപ്പണിൽ 2020 US ഓപ്പൺ വിജയി പുരുഷ വിഭാഗം ഡൊമനിക് തീമാണ്. ഡൊമനിക് തീം. അടുത്തതും ബാൾട്ടിമോർ ബുള്ളറ്റ്. ബാൾട്ടിമോർ ബുള്ളറ്റ് എന്നറിയപ്പെടുന്ന നീന്തൽ താരമാണ് മൈക്കൽ ഫെൽപ്സ്. മൈക്കൽ ഫെൽപ്സിനെയാണ് ബാൾട്ടിമോർ ബുള്ളറ്റ് എന്ന പേരിൽ അറിയപ്പെടുന്നത്. ഒരു ഒളിമ്പിക്സ് മത്സരത്തിൽ ഏറ്റവും കൂടുതൽ വ്യക്തിഗത സ്വർണം നേടിയ വ്യക്തിയാണ് ആളാണ് മൈക്കൽ ഫെൽപ്സ്. 8 സ്വർണമാണ് ഒരൊറ്റ ഇതിൽ നിന്ന് വ്യക്തിഗതമായിട്ട് നേടിയത്. ഒളിമ്പിക്സിൽ ഏറ്റവും അധികം സ്വർണം നേടിയ താരവും ഈ അമേരിക്കൻ താരമാണ്, നീന്തൽ താരമാണ്. ഒളിമ്പിക്സിൽ ഏറ്റവും അധികം മെഡൽ നേടിയ താരം എന്ന ബഹുമതിയുള്ള മൈക്കൽ ഫെൽപ്സാണ് നമ്മൾ ബാൾട്ടിമോർ ബുള്ളറ്റ് എന്ന പേരിലാണ് അദ്ദേഹത്തെ അറിയപ്പെടുന്നത്. ഓക്കെ, അടുത്ത ഒളിമ്പിക്സിൽ പങ്കെടുത്ത ആദ്യത്തെ മലയാളി നീന്തൽ താരമാണ് സെബാസ്റ്റ്യൻ സേവ്യർ. ഒളിമ്പിക്സിൽ പങ്കെടുത്ത ആദ്യ മലയാളി നീന്തൽ താരം സെബാസ്റ്റ്യൻ സേവ്യർ. ഇനി 2016 നടന്ന നമ്മുടെ റിയോ ഒളിമ്പിക്സിൽ നീന്തൽ വിഭാഗത്തിൽ പങ്കെടുത്ത ഒരു മലയാളി ഉണ്ടായിരുന്നു, അതാണ് സാജൻ പ്രകാശ്, മറക്കണ്ട. അപ്പോൾ 2016 ഒളിമ്പിക്സിൽ പങ്കെടുത്ത മലയാളി നീന്തൽ താരം ചോദിച്ചാൽ അത് സാജൻ പ്രകാശനാണ്. എന്നാൽ ഒളിമ്പിക്സിൽ പങ്കെടുത്ത ആദ്യ മലയാളി നീന്തൽ താരം അത് സെബാസ്റ്റ്യൻ സേവ്യറാണ്. അപ്പോൾ 2018 കോമൺവെൽത്ത് ഗെയിംസിൽ ഇന്ത്യയുടെ സ്ഥാനം 3rd. 2018 കോമൺവെൽത്ത് ഗെയിംസിൽ ഇന്ത്യയുടെ സ്ഥാനം 3rd. ക്ലിയറാണേ? അടുത്ത കോമൺവെൽത്ത് ഗെയിംസിൽ അത്ലറ്റിക്സ് മെഡൽ നേടിയ ആദ്യത്തെ ഇന്ത്യൻ വനിതയാണ് അഞ്ജു ബോബി ജോർജ്. കോമൺവെൽത്ത് ഗെയിംസിൽ അത്ലറ്റിക്സിൽ മെഡൽ നേടിയ ആദ്യത്തെ ഇന്ത്യൻ വനിത അഞ്ജു ബോബി ജോർജാണ്. അടുത്ത 2020 under-19 ക്രിക്കറ്റ് ലോകകപ്പ് വിജയികളായത് ബംഗ്ലാദേശാണ്. നമ്മുടെ ഇന്ത്യയെ പരാജയപ്പെടുത്തിയാണ് ബംഗ്ലാദേശ് കപ്പടിക്കുന്നത്. 2020 under-19 ക്രിക്കറ്റ് ലോകകപ്പ് വിജയികൾ ബംഗ്ലാദേശാണ്. ഇനി ബംഗ്ലാദേശിൻ്റെ ദേശീയ കായിക വിനോദമാണ് കബഡി. ഓൾറെഡി നമ്മൾ പറഞ്ഞു ബംഗ്ലാദേശിൻ്റെ ദേശീയ കായിക വിനോദം കബഡിയാണ്. അത് സ്പോർട്സ് ബില്ല് പാസാക്കിയ ആദ്യത്തെ ഇന്ത്യൻ സംസ്ഥാനം നമ്മുടെ സ്വന്തം കേരളം. സ്പോർട്സ് ബില്ല് പാസാക്കിയ ആദ്യ ഇന്ത്യൻ സംസ്ഥാനം കേരളമാണ്.
അപ്പോൾ ഉടനെ നമ്മുടെ 50 ചോദ്യങ്ങളും ചില കുറച്ച് അനുബന്ധ വിവരങ്ങൾ നമ്മൾ പഠിച്ചു. എക്സാം അറ്റൻഡ് ചെയ്യാൻ മറക്കണ്ട. ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു.